സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത കാസർഗോഡ് അതീവ ജാഗ്രത തുടരുകയാണ്. ഇവിടെ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. പോലീസ് വിപുലമായ സംവിധാനങ്ങളുമായി ആരോഗ്യവകുപ്പും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. കാസർഗോഡ് ജില്ലയിലെ സമഗ്ര വിവരങ്ങളുമായി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ടി എ ഷാഫി കണ്ണൂർ വിഷ്ണോടൊപ്പം ചേർന്നു. ഷാഫി, എന്തൊക്കെയാണ് കാസർഗോഡ് നിന്നുള്ള ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? കാസർഗോഡ് ജില്ലയിൽ കോവിഡ് 19 രോഗബാധിതരുടെ എണ്ണം 81 ഉയർന്നത് ജില്ലയിൽ ജനങ്ങൾ വലിയ ചങ്കിടിപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ മാത്രം 34 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് ജില്ലയിൽ സ്ഥിരീകരിച്ചത്. കൂടുതലും കാസർഗോഡ് ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലാണ് ഇത്. ഇതോടെ നഗരം വലിയ ആശങ്കയിലാണ് ഉള്ളത്. ജില്ലാ കലക്ടർ ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനിയുള്ള 2 ആഴ്ച കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ആകാംക്ഷ നിറഞ്ഞതാണ്. കാരണം 308 സാമ്പിളുകളുടെ റിസൾട്ട് വരാനുണ്ട്. ഇതിലേറെയും സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരാണ്. അതാണ് ഈ ആശങ്കയ്ക്ക് വലിയ കാരണമായി പറയുന്നത്. ആകെ സ്ഥിരീകരിച്ച 81 കേസുകളിൽ 20 കേസുകളും സമ്പർക്കത്തിലൂടെ ഉണ്ടായതാണ് എന്നത് ജനങ്ങളുടെ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കളനാട് മേഖലയിലാണ് ഈ കൂടുതലും ഈ സമ്പർക്ക കേസുകൾ ഉണ്ടായിട്ടുള്ളത്. കളനാട്ട് രോഗം സ്ഥിരീകരിച്ച ഗൾഫുകാരനുമായി സമ്പർക്കം പുലർത്തിയവരിൽ 15 പേർക്ക് ഇതിനകം രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും വളരെ ഗൗരവത്തിലാണ് ഇതെടുത്തിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി 308 പേരുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതിലേറെയും സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരാണ്. ഗൾഫിൽ നിന്നുള്ള വരവ് നിലച്ചതോടെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരുടെ സാമ്പിളുകളാണ് പ്രധാനമായും ഇപ്പോൾ ശേഖരിച്ച് അയക്കുന്നത്. ആലപ്പുഴയിലെ വൈറോളജി സെന്ററിലേക്കാണ് നിലവിൽ സാമ്പിളുകൾ അയക്കുന്നത്. ഫലം വരാൻ ഏതാണ്ട് 3-4 എടുക്കുന്നുണ്ട്. കാസർഗോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയിൽ വൈറോളജി സെന്റർ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിന് ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ അനുമതി കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിയാൽ ഉടനെ ലാബ് പ്രവർത്തന സജ്ജമാകും. ഈ ലാബിലൂടെ കോവിഡ് പരിശോധനാ ഫലം 5 മണിക്കൂറിനുള്ളിൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ഷാഫി, കാസർഗോഡ് നിന്നുള്ള ഏറ്റവും പുതിയൊരു വാർത്ത നേരത്തെ അറിയാൻ സാധിച്ചത് 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. കാഞ്ഞങ്ങാട് മേഖലയിൽ ഒരു കുട്ടിയുടെ ഇങ്ങനെ സ്ഥിരീകരിച്ചതായിട്ട് വാർത്തയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ രക്ഷിതാക്കൾ വളരെ ആശങ്കയിലാണ് ഉള്ളത്. കുട്ടിയുമായി ബന്ധപ്പെട്ടവരെ നിരീക്ഷണ വിധേയമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മറ്റെന്തെങ്കിലും പുതിയ കർശന നിയന്ത്രണം ഏർപ്പെടുത്തും ഇന്നലെയും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് കൂടുതൽ കർശന നടപടികളിലേക്ക് പോലീസും ഭരണാധികാരികളും നീങ്ങുന്നത്? കഴിഞ്ഞ ദിവസങ്ങൾ അപേക്ഷിച്ച് ഇന്നലെയും മിന്നാന്നുമായിട്ട് നിരത്തിലിറങ്ങുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം IG വിജയ് ശാക്രയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹമാണ് കാസർഗോഡ് ടൗണിൽ തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് ഈ നിയന്ത്രണങ്ങൾ ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് ഇന്നലെയും മിന്നാന്നുമൊക്കെ ആയിട്ട് നിരത്തിലിറങ്ങുന്നവരുടെ എണ്ണം പരമാവധി കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നിയന്ത്രണം ലംഘിക്കുന്നവരുടെ കേസുകളും മുൻ ദിവസങ്ങൾ അപേക്ഷിച്ച് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെ തന്നെ മറ്റേതെങ്കിലും കൂടുതൽ റൂട്ട് മാപ്പുകൾ ഭരണാധികാരികൾ ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട്? ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആ കുട്ടിയുടെ റൂട്ട് മാപ്പ് എത്രത്തോളം വ്യാപകമായിരിക്കുമെന്ന് എന്നുള്ളതിനെ കുറിച്ച് വല്ല വിശദാംശങ്ങളും എന്തെങ്കിലും ഉണ്ടോ? ആദ്യ കേസുകളിൽ ആദ്യം ഏരിയ ഏറ്റവും വിവാദമുണ്ടാക്കിയ ഏരിയ സ്വദേശിക്ക് സ്ഥിരീകരിച്ച അടക്കമുള്ള കേസുകളിൽ റൂട്ട് മാപ്പ് തയ്യാറാക്കിയിരുന്നു ആദ്യത്തെ കേസുകളിൽ. പക്ഷെ പിന്നീട് റൂട്ട് മാപ്പുകൾ തയ്യാറാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല. അത് കുറഞ്ഞു വന്നു. കാരണം കേസുകളുടെ എണ്ണം പെരുകുന്നതിനനുസരിച്ച് റൂട്ട് മാപ്പ് ഉണ്ടാക്കുക എന്ന ദുഷ്കരമായപ്പോൾ ജില്ലാ ഭരണകൂടം അതിൽ നിന്ന് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ ഈ രോഗം സ്ഥിരീകരിച്ചവരുടെ പേരും വിലാസവും നമ്പറും ഒക്കെ ഉള്ള ഒരു പട്ടിക ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ ഇറങ്ങിയുണ്ടായി. പക്ഷെ അത് ജില്ലാ മെഡിക്കൽ ഓഫീസർ പോലീസിന് കൈമാറിയ പട്ടിക ചോർന്നതാണെന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇവരെ കണ്ടെത്താൻ വേണ്ടി 34 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. അവരെ കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആശുപത്രികളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് കൈമാറിയ വിവരങ്ങൾ ചോർന്നതാണെന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഈ 308 സാമ്പിളുകൾ ഇനി വരാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ ഷാഫി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ എത്രത്തോളം സാധ്യതയുണ്ട്? ഈ 308 രോഗികളാവാനുള്ള സാധ്യത കൂടുതൽ നേരിട്ട് സമ്പർക്കം പുലർത്തിയവരാണോ അതോ മറ്റേതെങ്കിലും തരത്തിൽ ഒരു വ്യാപനത്തിലേക്ക് കടക്കുന്ന രീതിയിലാണോ ഈ 308 ഉൾപ്പെടുന്നത്? ഇതിൽ 2 കാണേണ്ടി വരും. ഒന്ന്, എരിയാൽ സ്വദേശി സമ്പർക്കം പുലർത്തിയതാണ് വലിയ വാർത്തയായത്, വലിയ ചർച്ചയായത്.
പക്ഷെ എരിയാൾ സ്വദേശിയുമായി സമ്പർക്കം പുലർത്തിയവരുടെ എണ്ണം 3000 വരുമെന്ന് പറയപ്പെട്ടുവെങ്കിലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് എരിയാൾ സ്വദേശിയുമായി സമ്പർക്കത്തിലായവരുടെ ആർക്കും ഇതുവരെ പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതേസമയം ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് മാസ്ക് ഒക്കെ ധരിച്ച് വളരെ പക്വതയോടെ ജാഗ്രതയോടെ വന്ന കളനാട് സ്വദേശിയുമായി ബന്ധപ്പെട്ടവർക്ക് 15 കേസ് ഇതിനകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ ഏത് തരത്തിലാണ് ഇത് ഈ രോഗം പടർന്നിരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല.